കഴിഞ്ഞ ദിവസം സിക്കിമിലെ വാഹനാപകടത്തിൽ മരിച്ച മലയാളി പാലക്കാട്ടുകാരൻ വൈശാഖിന്റെ വീട്ടിൽ എത്തുന്നവരെ വേദനിപ്പിക്കുന്ന ഒരു ഒന്നര വയസ്സുകാരനുണ്ട് തത്വിക് കുഞ്ഞിനോട് അച്ഛൻ എവിടെ പോയി എന്ന് ചോദിച്ചാൽ അറിയാവുന്ന കുഞ്ഞു വാക്കുകൾ പെറുക്കിയെടുത്ത് അവൻ പറയും അച്ഛൻ സമ്മാനം കൊണ്ടുവരാൻ പോയി എന്ന് വെള്ളിയാഴ്ച സിക്കിമിൽ വാഹനാപകടത്തിൽ മരിച്ച പാലക്കാട് മാത്തൂർ സ്വദേശിയായ സൈനികൻ എസ് വൈശാഖിന്റെ ഒന്നര വയസ്സുകാരൻ മകൻ അച്ഛന്റെ മരണവാർത്ത അറിയാതെ കളിച്ചിരിയിലാണ് ഒന്നര വയസ്സല്ലേ പ്രായമായുള്ളൂ കുഞ്ഞിനെന്തറിയാം അടുത്ത പിറന്നാളിന് സമ്മാനവുമായി വരുന്ന അച്ഛനു വേണ്ടി കാത്തിരിപ്പിലാണ് ഇപ്പോഴും തൻവിക് വൈശാഖിൻ്റെ വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു മകൻ തൻവിക്കിൻ്റെ ഒന്നാം പിറന്നാൾ ആഘോഷമാക്കണമെന്നത് എപ്പോഴും തൻ്റെ സുഹൃത്തുക്കളോടും വീട്ടുകാരോടും ഇക്കാര്യം ഫോൺ വിളിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടെ വൈശാഖ് പറയുമായിരുന്നത്രേ അങ്ങനെ തൻ്റെ മകനുള്ള പിറന്നാൾ സമ്മാനങ്ങളുമായി കഴിഞ്ഞ ജൂലൈ ഇരുപത്തിനാലിന് വൈശാഖ് നാട്ടിലെത്തി ഇരുപത്തിയഞ്ചിനായിരുന്നു മകന്റെ പിറന്നാൾ ആഘോഷം മധുരം നൽകിയും കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ സദ്യ നൽകി വളരെ വിപുലമായി ആഘോഷിച്ചു ഓണവും ആഘോഷിച്ച ശേഷമാണ് വൈശാഖ് സ്ഥലത്തേക്ക് മടങ്ങിയത് മകനെ ചേർത്ത് പിടിച്ച് ചുംബനം നൽകിയായിരുന്നു മടക്കമെന്ന് വീട്ടുകാർ ഓർമ്മിക്കുന്നു അടുത്ത തവണ വരുമ്പോൾ അച്ഛൻ സമ്മാനം കൊണ്ടുവരാട്ടോ എന്ന വാക്കും മകന് നൽകിയത്രേ വടക്കൻ സിക്കിമിലെ സെമയിൽ കരസേനയുടെ ട്രക്ക് മലയിടുക്കിലേക്ക് മാറിഞ്ഞ് പാലക്കാട് മാത്തൂർ ചെങ്ങണിയൂർ പുത്തൻ വീട്ടിൽ എസ് വൈശാഖ് ഉൾപ്പെടെ പതിനാറ് സൈനികരാണ് മരിച്ചത് മരിച്ചവരിൽ മൂന്ന് പേർ ജൂനിയർ കമ്മീഷൻ ഓഫീസർമാരാണ് നാല് ഇന്ത്യ ചൈന അതിർത്തിയിലാണ് സൈമ വെള്ളിയാഴ്ച രാവിലെ ചാറ്റണിൽ നിന്ന് തങ്കുവിലേക്ക് പുറപ്പെട്ട മൂന്ന് ട്രക്കുകളിൽ ഒന്നാണ് കൊക്കയിലേക്ക് മറിഞ്ഞത് കുത്തനെയുള്ള ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകട കാരണം എന്ന് അധികൃതർ പറയുന്നു അപകടമുണ്ടായ ഉടൻ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു സൈനികരെ ഹെലികോപ്റ്ററിൽ ആശുപത്രിയിലേക്ക് മാറ്റി വൈശാഖിന്റെ മൃതദേഹം സൈനിക ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഗാംഗ്ടോക്കിൽ പോസ്റ്റ്മോർട്ടം നടത്തി ഞായറാഴ്ച മാത്തൂരിലെ വീട്ടിൽ എത്തിക്കും രണ്ടായിരത്തി പതിനഞ്ചിലാണ് സേനയുടെ ഭാഗമായി വൈശാഖ് മാറിയത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കരസേന റെജിമെന്റിൽ നായ്ക്കായി സേവനമനുഷ്ഠിച്ചിരുന്ന വൈശാഖ് ജൂലൈ ഇരുപത്തിനാലിന് മകന്റെ പിറന്നാളിനാണ് അവസാനമായി നാട്ടിലെത്തി മടങ്ങിയത് സഹദേവനാണ് അച്ഛൻ അമ്മ വിജി ഭാര്യ ഗീതു ഒന്നര വയസ്സുള്ള തൻവിക് മകനാണ് ശ്രുതി ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മന്ത്രി രാജ്നാഥ് സിംഗും അനുശോചിച്ചു സിക്കിമിലുണ്ടായ വാഹനാപകടത്തിൽ സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു റോഡപകടത്തിൽ പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു സിക്കിമിലെ ഒരു റോഡ് അപകടത്തിൽ ധീരരായ സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ വേദനയുണ്ട് എന്നാണ് അദ്ദേഹം കുറിച്ചത് എപ്പോഴും സൈനികർ വീരമൃത്യു അടയുമ്പോൾ നാം ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അവരുടെ കുടുംബാംഗങ്ങളെ ഓർത്താണ് കുടുംബത്തിൽ ഇതുപോലെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ എപ്പോഴും നമ്മുടെ മനസ്സിൽ വേദനയാകും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്